അല്ല, സാറിന്റെ വീട് പായിപ്പാട്ട് അമ്പലത്തിനടുത്താണോ? അടുത്തെന്ന് പറഞ്ഞ ഒരു കിലോമീറ്റർ ഉണ്ടാവും വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. ഞാൻ അമ്പലത്തിൽ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ആ, അത് പറഞ്ഞില്ലല്ലോ, ഞാനൊരു തബലിസ്റ്റാ. നാട്ടിൽ വെണ്ണിക്കുളം സിസ്റ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന ഒരു കഥാപ്രസംഗ പാർട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആ ഗ്രൂപ്പിലായിരുന്നു. ആ സിസ്റ്റേഴ്സിൽ ഒരു സിസ്റ്ററാണ് എന്റെ ഭാര്യ. ഓ, കഥാപ്രസംഗം പറഞ്ഞേ അവൾ എന്നോട് ഒറ്റയ്ക്ക് കഥ പറയാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ അവളെ കൊണ്ട് നാട് വിടേണ്ടി വന്നു. ശങ്കരേട്ടാ, ഞാനാ പാപ്പച്ചി. ടോമി, ആ കഥ ഒന്ന് തുറന്നു കൊടുക്ക. ആ, ഞാൻ മുമ്പേ പറഞ്ഞൊരാളില്ലേ, ഡയറി പാപ്പച്ചി. ഉറങ്ങുമ്പോഴും പുള്ളിയുടെ കക്ഷത്തിൽ ഒരു ഡയറി ഉണ്ടാവും, അതുകൊണ്ട് നാട്ടുകാരെ അങ്ങനെയാ വിളിക്കുന്നത്. അതെ. ആ പാപ്പച്ചി, താൻ വന്നോ വന്നോ തിരക്കിയ ആളില്ലേ, വന്നിരിക്കണു. അഗ്രികൾച്ചർ ഓഫീസർ ആണല്ലേ? അതെ, ഞാൻ ശിവൻകുട്ടി. ഞാൻ ഡയറി ചേ പാപ്പച്ചി, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണ്. ആ പാപ്പച്ചി, ഇദ്ദേഹത്തിന് താമസിക്കാൻ നല്ല അന്തസ്സുള്ള ഇടം വേണം. അതൊക്കെ ഞാനേറ്റന്നെ. അതെ, താമസക്കാര്യത്തെ കുറിച്ച് നമുക്ക് കാലം സംസാരിക്കാം. ഇപ്പൊ ഞാനിപ്പോ തിരക്കിലാണ്, തൽക്കാലം സാർ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇന്നത്തേക്ക്. അതെ, എനിക്കൊരു ആറ് പരിപ്പൂടെ പാഴ്സൽ ഇത് തന്നെ. ഇനി ഒന്ന് ഇനി ഒന്ന് ഇനി ഒന്ന് കയ്യെന്ന് വിട്, ഞാൻ തരാം. ആ ശങ്കരട്ടാ, ഇതങ്ങ് അക്കൗണ്ടിൽ എഴുതിക്കോ. പാപ്പച്ചി കുറച്ച് ബ്ലേഡാ, ഇവൻ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്, അതാ കണ്ടപ്പോ മുങ്ങിയത്. നാളെ കാലത്ത് മുതലും പലിശയും കൊടുത്തില്ലെങ്കിലേ അവൻ എന്റെ കട പൊക്കൂന്ന് പറഞ്ഞിരിക്കുക. അതിനു മുമ്പ് അവനെ ഞാൻ പൊക്കും. ആഹാ, സാറിന് വല്ലതും പിടികിട്ടിയോ? എടാ, ആ കഥ അടച്ചേക്ക്. ഇവിടെ നരിമടയ്ക്ക് അപ്പുറത്തൊരു ഉരുപ്പടിയുണ്ട്, അടിവാര ഓമന. അവളുടെ ഇപ്പോഴത്തെ മൂവന്തി സേവക്കാരനീ പാപ്പച്ചിയാണ്. പരിപ്പൂടെ പോയിരിക്കണ അങ്ങോട്ടാ. അത് അവന്റെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരുത്തരം ഇവിടുത്തെ പറഞ്ഞത്. ഭഗവാനെ, ഇന്ന് എന്തൊക്കെ പുകിലാണ് നടക്കാൻ പോണേ, കണ്ടറിയണം. കുഞ്ഞോ മാച്ചോ, തങ്കപ്പൻ. എന്താടാ, ഞാൻ ഇന്നാള് പറഞ്ഞു, പച്ചായം പറഞ്ഞില്ല, ഞാൻ പരദോഷം പറയാണെന്ന്. നിങ്ങളുടെ മോളെ കെട്ടിയവനുണ്ടല്ലോ ആ പാപ്പച്ചി, അവനേ ശങ്കരൻ നായരുടെ കടയിന്ന് ആറ് പരിപ്പോടെ മേടിച്ച് അടിവാര ഓമനയുടെ വീട്ടിലോട്ട് പോയിരിക്കുക. നീ ചുമ്മാ പ്രാന്ത് പറയാടാ, അവൻ ഇവിടെ കിടന്ന് ഉറങ്ങുക. ഞാൻ കണ്ടതല്ലേ. പിന്നെ നല്ല ഉറക്കോ ചാച്ചാ? എടി മോളെ, നീ അവനെ വിളിക്കണ്ടേ, അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ. എന്റെ അങ്കപ്പ, നീ ഒന്ന് പോവാൻ നോക്കി, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. ഞാനങ്ങനെ പോയാൽ ശരിയാവില്ലോ പാപ്പച്ചി. പാപ്പച്ചി, എന്താ പാപ്പച്ചി? ഇന്ന് റേഷൻ കാർഡിൽ പേര് ചേർക്കാമെന്ന് മാഷ് ചോദിച്ചു, ഭർത്താവിന്റെ പേരെന്താണെന്ന്. എന്നിട്ട് നീ ആരുടെ പേര് പറഞ്ഞു? പാപ്പിച്ചാണ്ട് ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചു. ഞാൻ ഈ ചെയ്തു തരുന്ന ഉപകാരമൊന്നും പോരെ, നിനക്ക് നിന്റെ മറ്റേ മക്കൾക്ക് ഞാൻ ചെലവിന് തരുന്നില്ലേ. ഇനി റേഷൻ കാർഡിൽ കൂടെ പേര് കയറ്റിയാലേ നിനക്ക് തൃപ്തിയാവത്തുള്ളോ. നീ സമയം കളയാതെ പരിപ്പൂടെ തീ. എനിക്ക് വേണ്ട നിങ്ങളുടെ വടയും കടിയൊന്നും, എന്നും ഒരു അഞ്ചാറ് പരിപ്പൂടെയായിട്ട്. ഇനി ഉഴുന്ന വടയായിട്ട് വരാം. നിങ്ങളുടെ മറ്റേ കൊണ്ടേ കൊടുക്ക് ഉഴുതു വട. പാമ്പല്ല, പാമ്പല്ല, പാമ്പല്ല. ഓന്ത് എന്റെ ഓമനെ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നാട്ടുകാരും പള്ളിക്കാരും അറിയാൻ ഞാൻ മിന്നു കെട്ടിയത് അമ്മിണിയാണെങ്കിലും എന്റെ ഭാര്യാസ്ഥാനം നിനക്കാ. നീയാണ് എന്റെ യഥാർത്ഥ ഭാര്യ. അമ്മായി അച്ഛൻ എന്താ മാറടി, നാളെ വരാം. ആന ഇറങ്ങിയിട്ടുണ്ട്, ഒറ്റേനാണോ? എന്നാ പിന്നെ നല്ല പുകിലാ, ഒന്നോ രണ്ടോ ആളെ തട്ടിട്ടേ പോവൂ. എപ്പോഴും ഇങ്ങനെ ആന ഇറങ്ങാറുണ്ടോ? ചിലപ്പോക്കെ. Thank you.
ഇത് ആരുടേതായി ചാക്കുകെട്ടുകൾ? തൊമ്മിച്ചായന്റെ, അവരുടെ കെട്ടിടം. മുറികളെല്ലാം ഓഫീസിന്റെ റെക്കോർഡ്സില്. കൊയ്ത്തായതൊന്നും അല്ല, നെല്ല് മെതിക്കലും ഉണക്കലും കള്ളുകുടിയും ഒക്കെ ഇവിടെയാ. തൊമ്മിച്ചായൻ കോട്ടയംകാരനാ, ഇങ്ങോട്ട് കുടിയേറിയതാ.